നമസ്കാരം, എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ ഇടതുപക്ഷ എം എൽ എയും നടനുമായ മുകേഷ് എം എൽ എ സ്ഥാനമൊഴിയേണ്ടതില്ലെന്ന നിലപാട് ആവർത്തിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ എം പി. ആരോപണത്തിന്റെ പേരിൽ രാജിവെച്ചു മാറി നിന്നാൽ 3 മാസം കഴിഞ്ഞ് കേസില്ല എന്ന് പോലീസ് പറയുമ്പോൾ മുകേഷിന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് ശശി തരൂർ ചോദിക്കുന്നത്. 3 മാസം കഴിഞ്ഞ് പോലീസ് കേസ് തള്ളിയാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കും? ജനങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ടല്ലോ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ. ആര് തെറ്റു ചെയ്താലും നീതി അതിന്റെ വഴിക്ക് നടപ്പിലാക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മുകേഷ് മന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. എം എൽ എ ആയതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാനാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ തീരുമാനമെടുക്കാം. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരെങ്കിലും വേണമെന്ന് ജനങ്ങൾ പറഞ്ഞാൽ അത് വേറെ സംഭവമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് ശരിയാണോ എന്നെനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ നയമല്ലെന്നും വ്യക്തിപരമായ അഭിപ്രായമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലൈംഗിക അതിക്രമം ആരോപിക്കപ്പെടുന്ന മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് തരൂരിന്റെ അഭിപ്രായ പ്രകടനം. രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രകടനങ്ങൾ നടത്തി വരികയാണ്. മുൻപും ഇതേ നിലപാട് തരൂർ പ്രഖ്യാപിച്ചിരുന്നു. ബലാത്സംഗ കേസിൽ മുകേഷിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശ പോലീസിന്റെ ആസ്ഥാന ഓഫീസിലാണ് AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് മുകേഷിനെ ചോദ്യം ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെ 10:15 അഭിഭാഷകനൊപ്പമാണ് മുകേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. കേസിൽ നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗികാതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് നടനെതിരെ കേസെടുത്തത്. August 28 മുകേഷിനെതിരെ കേസെടുത്തത്. മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു, ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് ആരോപണങ്ങൾ. പീഡനക്കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ, അത്വത്തെ അപമാനിക്കൽ, ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയത്. എക്സ്ക്ലൂസീവ് ന്യൂസ് അവസാനിച്ചിരിക്കുന്നു. മറ്റു ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.